ദിവസങ്ങൾക്ക് മുൻപാണ് കർണാടകത്തിലെ നിയമസഭാ ഇലക്ഷൻ ഫലം പുറത്തു വന്നത്. കർണാടകത്തിലെ ജനങ്ങൾ BJPക്ക് പകരം കോൺഗ്രസിന് അധികാരം നൽകിയിരിക്കുകയാണ്. BJP തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന് മികച്ച ഭൂരിപക്ഷമാണ് കർണാടകത്തിലെ ജനങ്ങൾ നൽകിയത്. കർണാടകത്തിലെ ഈ നിയമസഭാ ഇലക്ഷൻ ഫലത്തെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് ഇന്നത്തെ ദ ഹിന്ദു ദിനപത്രത്തിനകത്ത് വന്നിട്ടുണ്ട്. ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ 9-ാം പേജിലാണ് ആ അനാലിസിസ് വന്നിട്ടുള്ളത്. ആ അനാലിസിസ് വളരെ പ്രാധാന്യമുള്ളതും പ്രസക്തിയുമുള്ളതാണ്. BJPയുടെ പരാജയത്തെ ഇഴകേറി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അനാലിസിസാണ്. ആ അനാലിസിനകത്ത് BJP നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെക്കുറിച്ചും വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട ഒരു കണക്കും ദ ഹിന്ദു ആ കണക്കിനകത്തോട് ആ അനാലിസിനകത്തോട് പുറത്തു വിടുന്നുണ്ട്. ആ അനാലിസിസ് വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ പോവാം. ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ May 24 ബുധനാഴ്ചത്തെ തിരുവനന്തപുരം എഡിഷനകത്ത് 9-ാം പേജിലാണ് അതുള്ളത്. അതിൻ്റെ തലക്കെട്ടെന്ന് പറഞ്ഞാൽ ഹൗ സിഗ്നിഫിക്കൻ്റ് ഈസ് BJP's ഡെപ്പോസിറ്റ് ലോസ് ഇൻ 13.8% ഓഫ് കർണാടകാസ് സീറ്റ്സ്. അതിങ്ങനെയാണ്, കർണാടകത്തിലെ 13.8% സീറ്റുകളിൽ BJPക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു എന്നാണ് ആ വാർത്ത. വളരെ പ്രാധാന്യമുള്ള വാർത്തയാണ് BJPയെക്കുറിച്ച്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ദ ഭാരതീയ ജനതാ പാർട്ടി ലോസ് ഡിപ്പോസിറ്റ്സ് ഇൻ 31 constituencies. 13.8% ഓഫ് ദ സീറ്റ്സ് ദ പാർട്ടി കണ്ടസ്റ്റഡ് ഇൻ ദ റീസെൻ്റ്ലി കൺക്ലൂഡ് കർണാടക അസംബ്ലി ഇലക്ഷൻസ്. നോട്ടബ്ലി ദ പാർട്ടി വൺ 66 seats in the election, which is 29.5% ഓഫ് ദ സീറ്റ്സ് കണ്ടസ്റ്റഡ്. ദീസ് ടു ഡാറ്റ പോയിൻറ്റ്സ് മേക്ക് ഫോർ ഇൻട്രസ്റ്റിംഗ് റീഡിംഗ് ഫോർ വെൻ റെഡ് ടുഗദർ ദേ ഹിൻഡറ്റ് എ സ്റ്റേറ്റ് ഓഫ് ഡിക്കോട്ടമി ഇൻ കർണാടക. വാർത്ത പറയുന്നത് ഇങ്ങനെയാണ്, കർണാടകത്തിൽ BJP മത്സരിച്ച് 13.8% സീറ്റിൽ, അതായത് 31 സീറ്റുകളിൽ BJPക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു എന്നാണ് വാർത്ത പറയുന്നത്. അവർ പറയുന്നൊരു കാര്യം വെച്ചാൽ 66 സീറ്റുകളാണ് BJP കർണാടകത്തിൽ വിജയിച്ചത്. ആ 66 സീറ്റുകളിൽ വിജയിച്ച സമയത്താണ് 31 സീറ്റുകളിൽ ഇപ്പുറ സ്ഥലത്ത് 31 സീറ്റുകളിൽ BJP കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെടുന്നത്. ഇനി കാശ് കെട്ടിവെക്കുന്നതിനെ കുറിച്ച് ഡെപ്പോസിറ്റിനെ കുറിച്ചൊന്ന് പറയാം. 1951 ജനപ്രായത്തെ നിയമം അനുസരിച്ച് 10,000 രൂപയാണ് ഒരു ജനറൽ കാറ്റഗറി സ്ഥാനാർത്ഥി കാശ് കെട്ടിവെക്കേണ്ടത്. SC ST കാറ്റഗറി സ്ഥാനാർത്ഥിയാണെങ്കിൽ അതിൻ്റെ പകുതി കൊടുത്താൽ മതി. 16.667% വോട്ട് ലഭിച്ചില്ലെങ്കിൽ ആ ഡെപ്പോസിറ്റ് ആ സ്ഥാനാർത്ഥിക്ക് നഷ്ടപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP സ്ഥാനാർത്ഥിക്ക് 31 സീറ്റുകളിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് രക്ഷപ്പെടുത്താനുള്ള വോട്ട് പോലും കിട്ടിയില്ല എന്നർത്ഥം. അതാണ് ഈ ഡേറ്റയ്ക്കകത്ത് വ്യക്തമായിട്ട്, ഈ അനാലിസിനകത്ത് വ്യക്തമായിട്ട് ദ ഹിന്ദു പറയുന്നത്. മാത്രമല്ല ഇതിനൊപ്പം തന്നെ ദ ഹിന്ദു 4 ഗ്രാഫുകളും കൂടി തന്നിട്ടുണ്ട്. ആ ഗ്രാഫുകളിനകത്ത് വക്താവ് തന്നെ പറയുന്നുണ്ട് BJPക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ട സീറ്റുകളുടെ എണ്ണം അത് മറ്റ് സംസ്ഥാനങ്ങളിലും കർണാടകത്തിലും പിന്നെ BJP ജയിച്ച സീറ്റുകളും പിന്നെ മാത്രമല്ല കർണാടകത്തിൽ ഏതൊക്കെ ഏരിയയിലാണ് BJPക്ക് ഇത്തരം കെട്ടിവെച്ച സീറ്റുകൾ കെട്ടിവെച്ച കാശ് പോലെ നഷ്ടപ്പെട്ട സീറ്റുകൾ ഉള്ളതെന്നും വ്യക്തമായി തന്നെ പറയുന്ന 4 ഗ്രാഫുകളും കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഗ്രാഫിനകത്ത് പറയുന്നത് വെച്ചാൽ ചാർട്ട് ഷോ സീറ്റ് വൺ ആസ് പെർസെൻറ്റേജ് ഓഫ് സീറ്റ് കണ്ടസ്റ്റഡ് ആൻഡ് സീറ്റ്സ് വെർ ഡെപ്പോസിറ്റ് വെർ ലോസ് ആസ് പെർസെൻറ്റേജ് ഓഫ് സീറ്റ് കണ്ടസ്റ്റഡ്. എന്ന് വെച്ചാൽ എത്ര 100% മത്സരിച്ചെന്നും 100% ഡെപ്പോസിറ്റ് പോലും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞൊരു കണക്കാണ്. അതിനകത്ത് ആന്ധ്രയിലും തെലങ്കാനയിലും പഞ്ചാബിലും കേരളത്തിലും 70% മുകളിൽ സീറ്റുകളും BJPക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയിട്ടില്ല. അവിടെ നിന്നല്ല ചവിട്ടി പുറത്താക്കിയിട്ടുള്ളത് ആന്ധ്ര, തെലങ്കാന, പഞ്ചാബ്, കേരള. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ BJPക്ക് കാര്യമായിട്ട് ഇപ്പോഴും പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം BJP നേരിട്ടത് കർണാടകത്തിലാണ്. കാരണം കർണാടകത്തിൽ ഏകദേശം 29.5% സീറ്റ് ജയിച്ച സമയത്ത് 13.8% കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെട്ടു. അതാണ് രണ്ടിടത്തും സമാസമാണ് നിൽക്കുന്നത്. BJPക്കെതിരായ വികാരം ശക്തമായി തന്നെ കർണാടകത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഡേറ്റ പോയിൻ്റ്. അടുത്ത ഗ്രാഫ് എന്ന് പറഞ്ഞാൽ BJP 10% മുകളിൽ സീറ്റ് നേടിയ സംസ്ഥാനങ്ങൾ ലിസ്റ്റാണ്. ആ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് നഷ്ടമായി എന്നതാണ്. അതിലും കർണാടകയാണ് മുന്നിൽ നിൽക്കുന്നത്. കർണാടകത്തിൽ 29.05% സീറ്റുകൾ BJP നേടിയ സമയത്ത് 13.8% സീറ്റുകളിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. അതുപോലുള്ളത് മറ്റു സംസ്ഥാനം ഗോവ മാത്രമാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ 10% മുകളിൽ സീറ്റ് നേടിയ സംസ്ഥാനങ്ങളിലൊന്നും BJP ഇത്ര ഭീകരമായിട്ട് 13% അല്ലെങ്കിൽ 10% മുകളിൽ സീറ്റുകളിൽ ഡെപ്പോസിറ്റ് നഷ്ടമായിട്ടില്ല. അത് സംഭവിച്ചിട്ടുള്ള വലിയ സംസ്ഥാനം കർണാടകമാണ്. അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും BJP മത്സരിച്ച സീറ്റുകളും പിന്നെ മത്സരിച്ച ശേഷം ജയിച്ച സീറ്റുകളും അതിൽ എത്ര സീറ്റുകളിലാണ് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതിരിക്കുന്നതാണ്. കാരണം വെച്ചാൽ
തമിഴ്നാട് പോലെ സംസ്ഥാനത്തിനകത്ത് ബി ജെ പി കെട്ടിവെച്ച കാശ് ഒരു സീറ്റിലും നഷ്ടമായിട്ടില്ലായിരുന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെയുമായിട്ട് ചേർന്ന് സഖ്യത്തിലായിരുന്നു കഴിഞ്ഞ നിയമസഭ ഇലക്ഷൻ സമയത്ത് ബി ജെ പി മത്സരിച്ച് മാത്രമല്ല കുറച്ച് ഏകദേശം 20 സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പി മത്സരിച്ച്. അതുകൊണ്ട് തന്നെ അണ്ണാ ഡി എം കെയുടെ ശക്തമായ സഹായമുള്ളതിനും ശക്തമായ ഒരു സഖ്യം ആ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു ബി ജെ പി കെട്ടിവെച്ച് കാശ് നഷ്ടമായിട്ടില്ല. പക്ഷേ അതിനർത്ഥം എന്ന് വെച്ചാൽ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ സ്വീകാര്യത ലഭിച്ചു തുടങ്ങി എന്നുള്ളതല്ല, ആ കിട്ടിയ വോട്ടെല്ലാം അണ്ണാ ഡി എം കെയുടെ വോട്ടാണ്. അണ്ണാ ഡി എം കെയുമായിട്ട് സഖ്യം ബ്രേക്കായി കഴിഞ്ഞാൽ, സഖ്യം പോയി കഴിഞ്ഞാൽ ആ വോട്ട് ബി ജെ പിക്ക് കിട്ടാനും പോകുന്നില്ല. അതാണ് ഈ ഗ്രാഫിനകത്ത് പറയുന്നത്. അതിനുശേഷമുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാർട്ട്. കർണാടകയിൽ ഏതൊക്കെ ഏരിയകളാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ കെട്ടിവെച്ച് കാശ് നഷ്ടപ്പെട്ട സീറ്റുകൾ ഉള്ളതെന്ന് പറയുന്ന ഗ്രാഫാണ് അടുത്തത്. എന്ന് പറയുമ്പോഴത്തേക്കും സദേൺ കർണാടക, ദക്ഷിണ കർണാടകയിൽ മത്സരിച്ച 40% സീറ്റുകളിലും ബി ജെ പിക്ക് കെട്ടിവെച്ച് കാശ് നഷ്ടപ്പെട്ടില്ല. കൃത്യമായി പറയുകയാണെങ്കിൽ 38.46%. സെൻട്രൽ കർണാടകയിൽ 19.89% സീറ്റുകളിലും ബി ജെ പിക്ക് കെട്ടിവെച്ച് കാശ് നഷ്ടമായിട്ടുണ്ട്. അടുത്തത് ബംഗളൂരുവാണ്. ബംഗളൂരിൽ 11.11%, കല്യാണ കർണാടകയിൽ 6.45% സീറ്റുകളിലും ബി ജെ പി കെട്ടിവെച്ച് കാശ് നഷ്ടമായിട്ടുണ്ട്. ഈ ഡേറ്റയുടെ ഏറ്റവും വലിയ പ്രസക്തി എന്തെന്ന് വെച്ചാൽ ബി ജെ പി കഴിഞ്ഞ തവണ ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമാണ് കർണാടക. ആ കർണാടകത്തിലാണ് ഏകദേശം 31 സീറ്റുകളിൽ ബി ജെ പിക്ക് കെട്ടിവെച്ച് കാശ് നഷ്ടമായിട്ടിരിക്കുന്നത്. ഇതിനി കേരളത്തിൻ്റെ ഭാഗമായിട്ട് ചിന്തിച്ചു നോക്കുക. 2016-21 കേരളം ഭരിച്ചത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം 2021 ഇലക്ഷനിൽ മത്സരിക്കുന്നു. ഇടതുപക്ഷത്തിന് ഏകദേശം 20 സീറ്റുകളിൽ കെട്ടിവെച്ച് കാശ് പോലെ നഷ്ടമായതിൽ പരാജയപ്പെടുന്നു. അപ്പോൾ അതിനുള്ള ഇമ്പാക്റ്റ് എന്തായിരിക്കും? അതിനൊന്ന് കർണാടകത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. സി പി എമ്മിൻ്റെ സ്ഥാനത്ത് ബി ജെ പി എന്ന് ആലോചിച്ച് നോക്കുക. ബി ജെ പി ശക്തമായതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 31 സീറ്റുകളിൽ കെട്ടിവെച്ച കാശ് പോലും അവർ കിട്ടിയിട്ടില്ല. മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ദക്ഷിണ കർണാടകയിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം മത്സരിച്ച 40% സീറ്റുകളിലും ബി ജെ പിക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയിട്ടില്ല. ദക്ഷിണ കർണാടക എന്ന് പറയുമ്പോഴത്തേക്കും കേരളവുമായിട്ടും തമിഴ്നാടുമായിട്ടും അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ ഏരിയകളിൽ ബി ജെ പിക്ക് 40% സീറ്റുകളിൽ മത്സരിച്ച് 40% സീറ്റുകളിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് ഭീകരമായ പരാജയമാണ് കർണാടകത്തിൽ ബി ജെ പി കിട്ടിയിട്ടുള്ളത്. ബി ജെ പി കിട്ടിയ ഏറ്റവും വലിയ അടികളിലൊന്നാണ് കർണാടകത്തിൽ ഈ പരാജയം. ഈ പരാജയത്തിന് ബി ജെ പി മാത്രമേ കുറ്റം പറയാൻ പറ്റത്തുള്ളൂ. ബി ജെ പി വേണ്ട എന്ന് കർണാടകത്തിലെ ജനങ്ങൾ ഒറ്റ തിരിഞ്ഞ് തീരുമാനിച്ചിരിക്കുകയാണ്.